ഈ അനിൽക്കുടിത്തോട്ടം പറഞ്ഞതിനോട് അവസാനം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഈ ത്രിസംഗി എന്നുള്ള വാക്കൊക്കെ ഒരു തമാശ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലല്ലോ. നമ്മളൊന്ന് പുറകോട്ട് ആലോചിച്ച് നോക്കി, ഈ വിമോചന സമര കാലഘട്ടം, അന്ന് മന്നത്ത് പത്മനാഭനും ക്രൈസ്തവ സഭയുമാണ് അതിന് മുമ്പിൽ നിന്നത്. RSS ചെറിയൊരു ഫോഴ്സാണ്, പക്ഷേ വിമോചന സമരത്തിൽ RSS ഉണ്ടായിരുന്നു. എനിക്കത് 4 വയസ്സാണ്. എൻ്റെ അമ്മ എന്നെ എടുത്ത് കൊണ്ടുപോകില്ല, എന്നാലും ഞാൻ വഴക്കുണ്ടാക്കി കൂടെ പോകും, കുറച്ച് കഴിയുമ്പോൾ എന്നെ എടുക്കണം. ചെറിയ ചെറിയ ജാഥകളൊക്കെയാണ്, അപ്പൊ അതിൻ്റെ ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. അപ്പൊ അന്ന് പിൽക്കാലത്ത് ഞാനിങ്ങനെ RSS-മായിട്ട് അനുബന്ധ പ്രസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ വലിയ ചുമതലയും സംഗതിയൊന്നുമില്ല, എന്നാലും അതുമായിട്ട് അടുത്ത് പ്രവർത്തിച്ചതാണ്. പി പരമേശ്വരനുമായിട്ട് എനിക്ക് ഒരു 10-25 വർഷം വിചാരകേന്ദ്രം എന്ന അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അഥവാ സംഘടനയുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. അതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെ ആയിട്ട് പിന്നെ എനിക്ക് സമയമില്ലാതായിട്ട് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ അദ്ദേഹം പഴയ ഓർമ്മയിൽ എന്നോട് പറഞ്ഞു, ഈ വിമോചന സമരം നടക്കുമ്പോൾ വിമോചന സമരത്തെ പറ്റി ഒരു സ്പെഷ്യൽ പതിപ്പ്, അന്ന് RSS-ൻ്റെ ഒരു പത്രം ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് അതിന്റെ പേര് ഓർമ്മ വരുന്നില്ല, നാഗ്പൂരിൽ നിന്ന് ഇറങ്ങുന്നതാണ്. KR മൽക്കാനി ആയിരുന്നു അതിന്റെ ചീഫ് എഡിറ്റർ. KR മൽക്കാനി ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്ത്, അപ്പൊ അത് ചോദിച്ചു, കേരളത്തെ പറ്റി ഒരു ലേഖനം എഴുതിത്തരണം. എഴുതിത്തരാനൊന്നുമില്ല. അപ്പൊ ഒരു ചോദ്യം, ഈ കേരളത്തിൽ നടക്കുന്ന വിമോചന സമരത്തെ പറ്റി അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു, ഭരണഘടനാപരമായിട്ട് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനെ ബഹളം കൂട്ടിയും ബലം പ്രയോഗിച്ചും ഇറക്കാൻ ശ്രമിക്കുന്നത് അധാർമ്മികമാണ്, അത് ചെയ്തുകൂടാ എന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിൽ RSS വിമോചന സമരത്തിന് ഇറങ്ങിയും കഴിഞ്ഞു. അപ്പോ ഇതൊരു ഡിലമയാണല്ല. കേരളത്തിൽ ഏതായാലും അത് കാര്യമായിട്ട് അന്നേ സോഷ്യൽ മീഡിയ, TV അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരാൾ പറഞ്ഞ കാര്യം, പ്രത്യേകിച്ച് ഗോൾവൽക്കർ നാഗ്പൂർ പറഞ്ഞ കാര്യം, കേരളത്തിൽ വന്ന് അത് ചർച്ചയൊക്കെ ആകാനായിട്ട് മാസങ്ങൾ എടുക്കും. ഇതിനിടയ്ക്ക് പി പരമേശ്വരൻ പോയിട്ട്, അദ്ദേഹം RSS-ന്റെ പ്രചാരകനാണ്, അദ്ദേഹം പോയിട്ട് ഗുരുജി ഗോൾവൽക്കറെ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് റെക്കോർഡഡ് അല്ലേ കേട്ടോ, ഇത് പി പരമേശ്വരൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇതിൽ രഹസ്യമൊന്നുമില്ല. ഗുരുജി പറഞ്ഞു, നോക്കൂ, നിങ്ങൾ സമരത്തിന് ഇറങ്ങിയെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ പറഞ്ഞതാണ്, അത് ഒരു മര്യാദയല്ല, ഒരു ഒരു കൂട്ടം ആളുകൾക്ക് ഒരു ഗ്രീവൻസ് ഉണ്ട്, ഇപ്പം നിങ്ങളുടെ ഗ്രീവൻസ് ഗ്രാമപ്രദേശത്ത് അവർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവരൊക്കെ തുറന്നു പറയുന്നില്ലേ, പാർട്ടിക്ക് കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, അന്വേഷണ സംവിധാനം ഉണ്ട് എന്നൊക്കെ. ഇത് അന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അന്ന് ഇന്നത്തെ ബ്രാഞ്ച് കമ്മിറ്റിയാണ്, അന്നത്തെ സെല്ല് എന്ന് പറയും, സെല്ല് സെക്രട്ടറിക്ക് വേണം നമ്മൾ പരാതി കൊടുക്കാൻ. പാർട്ടി ഓഫീസിൽ ഈ വാദിയെയും പ്രതിയെയും വിളിച്ചിട്ട് പാർട്ടിയാണ് കാര്യം തീരുമാനിക്കുന്നത്. ഇതിന് കീഴടങ്ങാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണല്ല, CPM-കാർക്ക് സന്തോഷം, മറ്റുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതി കിട്ടില്ല, തഹസിൽദാർ ഓഫീസിൽ പോകണ്ട, എന്നോട് പറഞ്ഞാൽ മതി, എനിക്ക് എഴുതി തന്നാൽ മതി, ഞാനത് ചെയ്ത് വേണ്ട രീതിയിൽ ചെയ്യും. ഇതായിരുന്നു സെൽ ഭരണം എന്ന് പറഞ്ഞു. അതാണ് സെൽ ഭരണം എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേൾക്കാൻ കാര്യം, അതാണ് ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ അവരുടെ സെല്ലുകൾ ഭരിക്കുന്നു, മറ്റുള്ളവർക്ക് യാതൊരു സ്ഥാനവുമില്ല, സർക്കാർ ഏജൻസിക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇതൊക്കെയാണ് മന്നത്ത് പത്മനാഭന്റെയും, അല്ലെങ്കിൽ കുറച്ചാണെങ്കിലും ഉണ്ടായിരുന്ന RSS-കാരുടെയൊക്കെ ഗ്രീവൻസ്. അതിൽ ചൊല്ലി ഒരുപാട് അടിപിടികളും തിന്തള്ള കശപിശയൊക്കെ ഉണ്ടാവും. അപ്പൊ ഗുരുജി പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഗ്രീവൻസ്, കത്തോലിക്ക സഭയുടെ ഗ്രീവൻസ് എന്താ, മുണ്ടശ്ശേരി മാഷിന്റെ ഈ വിദ്യാഭ്യാസ ബില്ല്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകണ്ട, ന്യായമോ അന്യായമോ ആയിക്കോട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജനതയ്ക്ക് സർക്കാരുമായിട്ട് ഒരു ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമരം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അത് സമാധാനപരമായിട്ട് സമരം ചെയ്യണം, നിവേദനങ്ങൾ കൊടുക്കണം, കൂടെ കൂടെ കാണണം, സത്യാഗ്രഹിക്കണം, എണീറ്റ് പോകാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ ഫോഴ്സ് ചെയ്യാം. അതല്ലാതെ വിമോചന സമരം എന്നുള്ള പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിനെ അട്ടിമറിക്കും. മാത്രമല്ല, നിങ്ങളുടെ മന്ദത്ത് പറ്റാൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ പുറപ്പെട്ടിരിക്കുകയാണ്, ഞാൻ നയിക്കുന്ന ഈ കുതിര കൊണ്ടുപോയിട്ട്
ആ മുഖ്യമന്ത്രിയെ വലിച്ച് താഴെയിട്ട് ആ കസേരയിൽ ഈ കുതിരയെ ഞാൻ കെട്ടും. ഇങ്ങനെയൊക്കെയാണ് മന്നത്തിന്റെ ആ ഉജ്ജ്വലമായ പ്രഭാഷണം അന്നത്തെ. അപ്പൊ ഗുരുജി പറഞ്ഞു, ഇതൊന്നും ഈ സി വാട്ട് ഇസ് ദാറ്റ് യു ആർ സ്പീക്കിംഗ് അബൌട്ട്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അതിനാധിപത്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾ ചെയ്തോളൂ. ഞാൻ അങ്ങനെ ഫത്വ എന്നും പുറപ്പെടുവിക്കുന്ന ആളല്ല. RSS-കാരെല്ലാം ജസ്റ്റ് ഫോളോ ഇൻ ബിഹൈൻഡ്, ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാനിത് ബുൾഡോസ് ചെയ്യുന്ന സ്വഭാവക്കാരനല്ല, അറിയാലോ. അദ്ദേഹം പൊതുവെ അങ്ങനെയായിരുന്നു. എന്തുണ്ടെങ്കിലും RSS-ന്റെ ആ പ്രത്യേക സഭ കൂടിയിട്ട് അവര് തീരുമാനിക്കുക. അതിൽ അദ്ദേഹം ഉണ്ടാകും, അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയും. പലപ്പോഴും അതിന് വിരുദ്ധമായ തീരുമാനമായിരിക്കും സഭയുടെ. ഇത് അദ്ദേഹം അത് ഒരു ജനാധിപത്യ സ്പിരിറ്റിൽ അങ്ങ് എടുക്കും. അപ്പൊ ഞാനിപ്പോ ഈ ഈ കിട്ടിയ അവസരം വെച്ച് കുര്യയെ വെള്ളപൂശൊന്നുമല്ല. നിങ്ങള് നമ്മളുടെ അമുൽ കുര്യന്റെ ആത്മകഥയുണ്ട്, എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഒരു 3 പേജ് ഗുരുജി ഗോൾവൽക്കറെ പറ്റി എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. DC Books പ്രസിദ്ധീകരിച്ചു. ഐ ടു ഹാഡ് എ ഡ്രീം എന്ന് പറയുന്നിട്ട് അദ്ദേഹം പറഞ്ഞുകൊടുത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ട് എഴുതിച്ചതാണ്, സ്വയം എഴുതിയതല്ല. അത് മലയാളത്തിലാക്കിയിട്ട് എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ടു ജസ്റ്റ് നോ ദ പേഴ്സണാലിറ്റി, ഒരു ക്രിസ്ത്യാനിയായ അമൽ കുര്യൻ ഗോൾവൽക്കറെ കണ്ടത് എങ്ങനെയാണ് എന്ന് കുര്യന്റെ ആത്മകഥയിലുണ്ട്. അതുകൊണ്ട് അപ്പൊ അന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ക്രൈസ്തവ സഭയും സംഘപരിവാറും തമ്മിൽ അടുത്തതാണ് വിമോചന സമരം. പക്ഷെ വിമോചന സമരത്തിന്റെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ന്യൂട്രൽ ആകുകയോ ചിലപ്പോഴൊക്കെ അല്പം ഹോസ്റ്റൈൽ ആകുകയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ബട്ട് ഒരു പെർമനന്റ് ഹോസ്റ്റിലിറ്റി കേരളത്തിൽ സംഘപരിവാറും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ, അതിപ്പോ ഏത് സഭയാണെങ്കിലും ഒരു പെർമനന്റ് ഹോസ്റ്റിലിറ്റി ഉണ്ടായിട്ടില്ല. ചില ചില പൊട്ടലും ചീറ്റിലും അവിടെ ഇവിടെയും പ്രസ്താവനയും ലേഖനവും എന്നാ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗവും ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു പെർമനന്റ് ഹോസ്റ്റിലിറ്റി ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ തന്നെ, ഇതിപ്പോ കേരളത്തിലെ കാര്യം, ഇനി കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ബിഹേവിയർ നോക്കുക. പൊതുവെ എന്റെ കൂടെയുള്ള സംഘപരിവാറിൽ തന്നെയുള്ള വലിയ വലിയ നേതാക്കന്മാർക്ക് വരെ ഒരു ധാരണയുണ്ട്, ക്രിസ്ത്യാനികൾ കണ്ണുമടച്ച് കേരള കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ്. ഞാനിത് പറഞ്ഞു പറഞ്ഞു തോറ്റു. 1977 തെരഞ്ഞെടുപ്പ് ഓർമ്മയുള്ളവർക്ക് അറിയാം. പാലയിൽ KM Mani മത്സരിക്കുന്നു, എതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് ഓപ്പൺ ക്യാമ്പയിൻ നടത്തി പാലാ ബിഷപ്പ് സെബാസ്റ്റ്യൻ വയലിൽ. വയലിൽ പിതാവാണ് അത് നയിച്ചത്. കൂടെ പള്ളിക്ക് അപ്പുറം വരും അന്ന് അസിസ്റ്റന്റ് ബിഷപ്പാണ്, അസിസ്റ്റന്റ് മെത്രാനാണ്. പിൽക്കാലത്ത് മെത്രാനെ ജോസഫ് പള്ളിക്കാപ്പുറം വരും. അപ്പൊ വയലിൽ പിതാവും പള്ളിക്കാപ്പുറമ്പൻ പിതാവും ചേർന്ന് വലിയ ക്യാമ്പയിൻ അഴിച്ചു വിട്ടു KM Maniക്കെതിരെ. എന്നിട്ട് KM Mani 3,000 വോട്ടിന് അന്ന് ജയിച്ചു. അപ്പൊ ഈ ക്രിസ്ത്യാനികൾ കേരള കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു എന്നുള്ള ഇക്വേഷൻ അവിടെ പോയി. ഇതിനുശേഷവും പലതവണ ഇത് സംഭവിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ ഒരു മോണോലിത്തായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തതായിട്ട് എന്റെ ഓർമ്മയിലില്ല. എന്നാൽ വലിയൊരു ഗ്രീവൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ മതപരമായ ഐഡന്റിറ്റി പുറത്തെടുക്കാറുണ്ട്. അത് എടുക്കുന്നത് ഈ ഐഡന്റിറ്റി ചലഞ്ച് ചെയ്യപ്പെടുമ്പോഴാണ്. ക്രിസ്ത്യാനികളുടെയും അത് കഴിഞ്ഞാൽ വളരെ ഡിസ്റ്റന്റ് 2-ാം സ്ഥാനത്താണ് ഹിന്ദുക്കൾ നിൽക്കുന്നത്. വല്ലാതെ പ്രകോപിപ്പിച്ചാൽ മാത്രം ഈ റിലിജിയസ് ഐഡന്റിറ്റി പുറത്തു വരുന്ന ടീമാണ് ക്രിസ്ത്യാനികൾ, അല്ല ഹിന്ദുക്കൾ. അപ്പോ ഈ അതല്ലെങ്കിൽ അവർ ലെഫ്റ്റ് ദംസെൽവ്സ്, അവർ മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് വോട്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ടൊരു പോപ്പുലർ ബിലീഫ് ഉണ്ടല്ലോ ക്രിസ്ത്യാനികൾ മുഴുവൻ കേരള കോൺഗ്രസ് വോട്ട് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. ബട്ട് ഇസ്ലാമിന്റെ സ്വഭാവം അങ്ങനെയല്ല. ഇവിടെയാണ് ഭാരതത്തിന്റെ ഒരു ലാർജർ പിക്ചർ നമ്മൾ നോക്കേണ്ടത്. സംഘപരിവാർ വേഴ്സസ് ക്രിസ്ത്യൻ, സംഘപരിവാർ വേഴ്സസ് ഇസ്ലാം നോക്കുക. ഗോവ നല്ല ക്രിസ്ത്യൻ കോൺസെൻട്രേഷനുള്ള സ്ഥലമാണ്. അവിടെ ക്രിസ്ത്യാനികളും ഈസാന്റെ നെറ്റ്വർക്ക് പോയെന്ന് തോന്നുന്നു, ഉള്ള സ്ഥലങ്ങളാണ്. അവിടെയൊന്നും സംഘപരിവാറുമായിട്ട് പ്രശ്നമില്ല. ബട്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ എടുക്കുക, പെർപ്പച്വൽ ക്ലാഷ് ആണ് സംഘപരിവാറും ഇസ്ലാമും തമ്മിൽ. ഒരു സ്ഥലത്തും ഒരു ഒരു മീറ്റിംഗ് പോയിന്റ് ഇല്ല. ലാസ്റ്റ് ഒരു മീറ്റിംഗ് പോയിന്റ്, അത്ഭുതകരമായ ഒരു മീറ്റിംഗ് പോയിന്റ് മാനോറിംഗിലൂടെ, അത് ജനാധിപത്യത്തിന്റെ ഒരു തമാശയാണ്. കാശ്മീരില്, ജമ്മു കാശ്മീരിൽ ആർക്കും ഭൂരിപക്ഷമില്ല.
ഏതെങ്കിലും ഒരു കക്ഷിയുമായിട്ട് കൂടിയാലേ ആർക്കെങ്കിലും ഭരിക്കാൻ പറ്റുന്ന സ്ഥിതി. 3 മാസം നിയമസഭ കൂടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ബി ജെ പിക്കാരും പി ഡി പിക്കാരും ചേർന്ന് ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ബി ജെ പി പി ഡി പി സഖ്യം അധികാരത്തിൽ വന്നു. ഒന്നോ ഒന്നേകാല് വർഷമോ മുക്കിയും മുടന്തിയും വഴക്കിട്ടും മെല്ലു വിളിച്ചും ഒക്കെ ഭരിച്ചു. ഇടമെന്ന് പറഞ്ഞ് താഴെ വീണു. ബി ജെ പി പിന്തുണ പിൻവലിച്ചു, ആ സർക്കാർ താഴെ വീണു. റീസെന്റ് പാസ്റ്റില് ഒരു ഒരു എക്സ്പെരിമെന്റ്, ഒരു കോംപ്രമൈസ് ബിറ്റ്വീൻ ഇസ്ലാമിക് ഫോഴ്സ് ആൻഡ് സംഘപരിവാർ നടന്നിട്ടുള്ളത് കാശ്മീരിലെ ആ ചരിത്രമാണ്. ബട്ട് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പെർപ്പച്വൽ ഫൈറ്റിലാണ് സംഘപരിവാറും ഇസ്ലാം. എങ്ങും ഒരു ഒരു സന്ധിക്കുള്ള ഒരു ചാൻസും കണ്ടിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടുമില്ല. കേരളത്തിൽ RSS ക്രിസ്ത്യൻ ഒരു ഒരു ചർച്ച 3 തവണ, അത് നമ്മുടെ ജോസഫ് പുലിക്കുന്നേലാണ് അതിന് മുൻപേ എടുത്തത്. പുലിക്കുന്നൻ്റെ അവിടെ ഓശാന മൗണ്ടിൽ വെച്ചാണ് ചർച്ച നടന്നത്. 3 തവണ ചർച്ച നടന്നു. അതിലെല്ലാ സഭയിലെ ആൾക്കാരും പങ്കെടുത്തു. നല്ല കാര്യം, എല്ലാവരും ആഘോഷമായിട്ട് അന്യോന്യം വളരെ സൗഹാർദ്ദപരമായിട്ടൊക്കെ സംസാരിച്ചു. പിന്നീട് അത് മുന്നോട്ട് പോയില്ല കേട്ടോ. മുന്നോട്ട് പോകാത്തതിൽ രണ്ട് കൂട്ടരുടെയും കുറവുണ്ട്. ക്രൈസ്തവ സഭകളും അതിനൊരു മുൻകൈ എടുത്തില്ല, RSS മുൻകൈ എടുത്തില്ല, അത് നിന്നുപോയി ആ സമരം. പക്ഷേ ഇസ്ലാമുമായിട്ട് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് പോലും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഒട്ടും ഉണ്ടായില്ല, കേരളത്തിന് പുറത്തും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഒരു ലാർജർ ഇന്ത്യൻ പിക്ചർ എടുക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഹോസ്റ്റിലിറ്റി ഇല്ലാത്ത ഗ്രൂപ്സാണ് ക്രിസ്ത്യൻസും ഈ പറഞ്ഞ സംഘപരിവാർ ഗ്രൂപ്പ്. ഓഫ്കോഴ്സ് സംഘപരിവാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ മൊത്തം പ്രതിനിധിയാണോ? അല്ല. പക്ഷെ ആരെങ്കിലും പ്രതിനിധി എന്ന് വിളിക്കാമെങ്കിൽ അത് സംഘപരിവാറിനാണ്. ദ ലാർജസ്റ്റ് സിംഗിൾ ഗ്രൂപ്പ് ഓഫ് ഹിന്ദുസ്, അത് സംഘപരിവാറാണ്. പിന്നെ ഒറ്റപ്പെട്ട സന്യാസികൾ അല്ലെങ്കിൽ കുറച്ച് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ശിവസേന ഇതുപോലുള്ളവരെയൊക്കെ നമുക്ക് പറയാമെന്നേ ഉള്ളൂ. ഓൾ ഇന്ത്യ ലെവലിൽ സംഘപരിവാർ തന്നെയാണ്. ഇഫ് ദർ ഇസ് എ റെപ്രസെന്റേറ്റീവ് ദെൻ ഇറ്റ് ഈസ് സംഘപരിവാർ. ആ രീതിയിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാം. അവരും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ ഒരു ഓൾ ഇന്ത്യ തലത്തിൽ അങ്ങനെ ഒരു ഹോസ്റ്റിലിറ്റി ഒരിക്കലും നിലവിൽ നിന്നിട്ടില്ല. ഡെസ്പൈറ്റ് ഇൻസിഡൻസസ് ലൈക്ക് ഈ പറഞ്ഞ ദാരാസിംഗിന്റെ ഗ്രാഹംസ്റ്റീന്റെ കൊലപാതകം അത് ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ലാർജർ ഹോസ്റ്റിലിറ്റി ത്രൂ ഔട്ട് ഇന്ത്യ ഒരു ഹോസ്റ്റിലിറ്റി ഉണ്ടായിട്ടുമില്ല, ഇപ്പം നിലനിൽക്കുന്നുമില്ല. ബട്ട് ഇസ്ലാമിന്റെ കേസിൽ അതല്ല. ദർ ഈസ് എ പെർപ്പച്വൽ ഹോസ്റ്റിലിറ്റി ബിറ്റ്വീൻ സംഘപരിവാർ ഓർ ഹിന്ദു ഗ്രൂപ്സ് ആൻഡ് ഇസ്ലാം. ഇപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി വാസ് ന്യൂട്രൽ ടു ഓൾ ദീസ് തിങ്സ്. അവരിതിൽ തലവെച്ചിരുന്നില്ല. ഈവൻ ഏറ്റവും വോളട്ടൈലായ ഒരു ഹിന്ദു മുസ്ലിം ഒരു ഹോസ്റ്റിലിറ്റി ഉണ്ടായത് രാമജന്മഭൂമി കാര്യത്തിലാണ്. അതിൽ പോലും സ്റ്റൂഡിയസ് ആയിട്ട് ക്രിസ്ത്യാനിറ്റി ഐസൊലേറ്റഡ് ദംസെൽവ്സ്. കാരണം തൊട്ടാൽ ഒന്നുകിലും ഒരു തന്നെ അല്ലെങ്കിൽ മറ്റൊരു തന്നെ ശത്രുവായിട്ട് മാറും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചൊരക്ഷരം ഇണ്ടാതെ നമ്മളതിൽ തലവെക്കേണ്ട അപകടമാണ് യത്നം. ഒരക്ഷരം ഉരിയാടി കഴിഞ്ഞാൽ ഒന്നുകിൽ ഇയാൾക്ക് അനുകൂലമാണ് അയാൾക്ക് അനുകൂലമാണ്, രണ്ടു പേരും ഉരുകി തിളച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വളരെ കരുതലോടുകൂടി ഒരു അക്ഷരം ഉണ്ടാതെ ക്രിസ്ത്യാനിറ്റി ഐസൊലേറ്റ് ചെയ്തു. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് അൺനെസറി ഇൻവോൾവ് ഇൻ ദ റിലിജിയസ് ഇമോഷൻസ് ഓഫ് ബോത്ത് ദീസ് ഗ്രൂപ്സ്, നെയ്തർ ഹിന്ദുസ് നോർ ഇസ്ലാം. ഞങ്ങളില്ല, ആ ഡിസ്പ്യൂട്ട് നിങ്ങൾ തമ്മിൽ തന്നെ അങ്ങ് തീർത്താൽ മതി, തല്ലിയോ കുത്തിയോ കോടതി വഴിയോ എന്താന്ന് വെച്ച് ചെയ്തു, നമ്മൾ മിണ്ടുന്നില്ല. ഈ ഒരു നിലപാടെടുത്തു. ബിക്കോസ് ദേ നോ ദ ഡേഞ്ചർ ഇൻവോൾവ്. ഏതെങ്കിലും ഒരു ഒരു മതത്തെ പ്രീണിപ്പിക്കുന്ന പോലെയോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി മറ്റൊരു ശത്രുവായിട്ട് മാറും ഈ അവസ്ഥ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മെച്യൂർഡായ ഒരു ഒരു അപ്രോച്ചാണ് എപ്പോഴും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബൈ ആൻഡ് ലാർജ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരുപാട് സഭകളുണ്ട്, ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. ബട്ട് ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ എടുത്തു കഴിഞ്ഞാൽ ബൈ ആൻഡ് ലാർജ് അവര് പീസ് ലവിംഗ് ആണ്, വഴക്ക് ഒഴിവാക്കുന്നവരാണ്, കഴിയുന്നത്ര ഒഴിഞ്ഞു മാറുന്നവരാണ്. എന്തെങ്കിലും ഇടപെടാ ആരെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരു സ്വഭാവമില്ല. അതുവരെ ചെയ്തിട്ട് ഒരു സൗഹാർദ്ദം നിലനിർത്തി പോകാം, അപ്പൊ വഴക്കും തർക്കമൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവമാണ് ത്രൂ ഔട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇന്നിപ്പോ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശാന്തമായിട്ട് ഒതുങ്ങി ജീവിച്ചു പോയേക്കാം എന്ന് വിചാരിച്ചാൽ പോലും സമ്മതിക്കില്ല എന്നുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടായി. കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ നെഗറ്റീവ് ഗ്രോത്ത് ആണ്.
ഞാനിത് പറയുമ്പോൾ ഞാൻ സാമൂഹ്യ വിരുദ്ധനാണെന്ന് പറയും. ഒരു ബിഷപ്പ് പറഞ്ഞില്ലേ, അഞ്ച് കുട്ടികളുണ്ടെങ്കിൽ രണ്ടെണ്ണം കഴിഞ്ഞ് ബാക്കിയുള്ളതിന് ചെലവ് സഭയിൽ നിന്ന് കൊടുക്കുമെന്ന്. ഞാൻ വാസ്തവത്തിൽ മനസ്സുകൊണ്ട് അതിനെ അനുകൂലിച്ച ആളാണ്. പിന്നെ പറഞ്ഞാൽ എല്ലാവരും കൂടെ തല്ലാൻ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഇഷ്യൂവിൽ ഇടപെട്ടില്ല. നെഗറ്റീവ് ഗ്രോത്ത് ആണ് ക്രിസ്ത്യൻ പോപ്പുലേഷന്റെ. മാത്രമല്ല, ടെക്നിക്കലി അദ്ദേഹം പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. തൻ്റെ സഭയിൽ കുട്ടികൾ കൂടുതലാണെന്നുള്ള രീതിയിൽ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേണ്ട സഹായം ചെയ്യാം എന്നൊരു ബിഷപ്പ് പറഞ്ഞാൽ അതിൽ തെറ്റില്ലല്ലോ. കുട്ടികളെ സഹായിക്കുന്നതിൽ തെറ്റെന്താ? സാങ്കേതികമായി അതിൽ തെറ്റില്ല. പക്ഷെ അതിനകത്ത് സട്ടിലായ ഒരു മെസ്സേജ് ഉണ്ട്, അവർ പോപ്പുലേഷൻ ഈസ് ഗോയിങ് ഡൗൺ, ബി കെയർഫുൾ ഓർ പ്രൊക്രിയേറ്റ് മോർ എന്നൊക്കെയുള്ള ഒരു മെസ്സേജ്. അത് ഇന്ന് വായിച്ചെടുക്കില്ല എന്ന് ചോദിച്ചു, ശരിയാണ് വായിച്ചെടുക്കാം. ആ പോയിന്റിലാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റി ഹാസ് ഗോട്ട് എ നെഗറ്റീവ് ഗ്രോത്ത് ഇൻ കേരള. 2017 വരെ ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ജനിക്കുന്ന കുട്ടികളുടെ ഈ മൂന്ന് മതങ്ങളിലെ പെർസെൻറ്റേജ് കൊടുക്കുമായിരുന്നു. 2017 വന്നു കഴിഞ്ഞപ്പോ ജനിക്കുന്ന ഓരോ 100 കുട്ടിയിലും 41 മുസ്ലിം, 43 ഹിന്ദു, ബാക്കിയുള്ളതാണ് ക്രിസ്ത്യാനി. അപ്പൊ എത്രയായി? ഒരു 86 കഴിഞ്ഞാൽ 14 ക്രിസ്ത്യാനി, 13, 1% വേറെ ആരുമൊക്കെ വരും. 12-13% ക്രിസ്ത്യൻ കുട്ടികൾ ജനിക്കുന്നത്. ഈസ് ഇറ്റ് നോട്ട് എ പാത്തറ്റിക് സിറ്റുവേഷൻ? 2017 കഴിഞ്ഞപ്പോ എന്തായി? ഹിന്ദുക്കൾ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വൻ ബഹളം തുടങ്ങി. ഇസ്ലാം 41, ഹിന്ദു 43. താമസിയാതെ ഇസ്ലാം കുട്ടികൾ ഹിന്ദുക്കളെ ഓവർടേക്ക് ചെയ്യും. സ്ലോലി, ഈ അച്യുതാനന്ദനൊക്കെ പറഞ്ഞ പോലെ 2030-40 ഒക്കെ ആകുമ്പോഴത്തേക്ക് കേരളം ഇസ്ലാമിക ഭൂരിപക്ഷമാകും. ഇത് നമ്മളുടെ വർക്കി വിധേയത്തിൽ പിതാവ് ഉണ്ടായിരുന്നല്ലോ, മേജർ ആർച്ച് ബിഷപ്പ്, വർക്കി വിധേയത്തിൽ അദ്ദേഹവും ഒരിക്കൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് 2050 മറ്റാണ്, ബൈ ദ ടൈം കേരള വിൽ ബി ഇസ്ലാം ഭൂരിപക്ഷമായിട്ട് തീരും എന്ന് അദ്ദേഹവും പറഞ്ഞിരുന്നു. ഇത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൽ കാണാൻ തുടങ്ങി. ഹിന്ദു ഗ്രൂപ്പ്സ് ഇത് ബഹളം വെച്ചു. അന്നും ക്രിസ്ത്യാനികൾ സൈലൻസ് പാലിച്ചു കേട്ടോ. ഈ ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പുറത്തു വന്നിട്ട് പോലും ഒരു ബിഷപ്പോ പള്ളിയിൽ അച്ഛനോ ആരും ബഹളം വെച്ചില്ല. എന്തിനും കയറി ഇടപെടുന്ന പി സി ജോർജ് പോലും വേണ്ടിയില്ല. ഒരു പക്ഷെ പോട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം, വഴക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഹിന്ദുക്കൾ സോഷ്യൽ മീഡിയയിൽ ബഹളം വെച്ചു കഴിഞ്ഞപ്പോൾ സർക്കാരിന്റെ പ്രതികരണം, പിണറായി വിജയൻ ചെയ്തത് ബ്യൂറോ ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വെബ്സൈറ്റിൽ ഇനി ഈ ഡാറ്റ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. നൗ യു ഡോണ്ട് ഹാവ് ദാറ്റ് ഡാറ്റ. ഈ അവസ്ഥയിൽ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യണം? അവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അവരുടെ എക്കണോമിക്കൽ ഹോൾഡ് ഇൻ കേരള അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. തൊടുപുഴ കൈവെട്ടിയ അധ്യാപകനെ പിരിച്ചുവിടാൻ അവർ നിർബന്ധിതരായി. കാരണം കോളേജിൽ നിന്ന് കുട്ടികളെ പിൻവലിക്കുമെന്ന് ഇസ്ലാമിസ്റ്റുകൾ ഭീഷണിപ്പെടുത്തി, സ്കൂളിൽ നിന്ന് പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. 30 സ്കൂളുകളുടെ മാനേജറായ ചങ്ങനാശ്ശേരി രൂപതയിലെ അച്ഛൻ നേരിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം മോഹൻദാസ്, 30 പള്ളിക്കൂടം നോക്കുന്നത് ഞാനാണ്, 30 പള്ളിക്കൂടങ്ങളിലെ ചുമതലയാണ് എനിക്ക്. ഈ 30 പള്ളിക്കൂടങ്ങളിൽ മുസ്ലിം കുട്ടികൾ എത്രയുണ്ടെന്നറിയാമോ? അവരെ പിൻവലിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡിവിഷൻ ഫോളോ ഉണ്ടാകും, ഈ അധ്യാപകർക്ക് എന്ത് ചെയ്യും, ജോലി പോകും, ഭയങ്കര കോംപ്ലിക്കേഷനാണ്. സോ വി ഹാവ് ടു സറണ്ടർ ടു ദയർ ഡിമാൻഡ്. ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ മഹാഭാവം ചെയ്യേണ്ടി വന്നു. ഈ രീതിയിൽ ശ്വാസം മുട്ടിക്കുക എന്ന സ്ഥിതിയിലേക്ക് ക്രൈസ്തവ സമൂഹത്തെ കൊണ്ടുവന്നു ഇസ്ലാം. ഹിന്ദുക്കളാണെങ്കിൽ നിസ്സഹായരമാണ്, അസംഘടിതരുമാണ്. ഈ കുറെ വാചകമിടിക്കും എന്നുള്ളതല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജിഹാദികൾക്കെതിരായിട്ടോ കാര്യമായിട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സംഘടനാ ശക്തി കുറവാണ്, എണ്ണം കൂടുതലാണെന്ന് കേമത്തം പറയാവുന്നേ ഉള്ളൂ. സംഘടനാ ശക്തി കുറവാണ്, ഓർഗനൈസേഷണൽ ഇത് വേണ്ടേ, സ്ട്രക്ചർ വേണ്ടേ, അതിൽ ആൾക്കാർ വേണ്ടേ, അതില്ല. അപ്പോ ക്രിസ്ത്യാനികൾക്ക് എന്തായി? ആ ഞാൻ ചുരുക്കാം. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിച്ചു? പൊതുവെ അവർക്ക് ഒരു അരക്ഷിതാവസ്ഥ മനസ്സിലുണ്ടായി. ആ അരക്ഷിതാവസ്ഥയെ തുടർന്നാണ് കാപ്പിപ്പിയുടെ അച്ഛൻ ഒരു പ്രസംഗം ചെയ്തത്. അതിന് അദ്ദേഹത്തെ എല്ലാവരും കൂടെ ആക്രമിച്ചു. പി സി ജോർജ് പ്രസംഗിച്ചു, അദ്ദേഹത്തെ ആക്രമിച്ചു, തോൽപ്പിച്ചു. പിന്നെ പാലാ ബിഷപ്പിന്റെ പേരിൽ ഇപ്പൊ കേസെടുത്തിരിക്കുന്നു. ഇനി താമസിയാതെ താമരശ്ശേരി ബിഷപ്പിന്റെ പേരിൽ കേസെടുത്തു എന്ന് വരാം, മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരിൽ കേസെടുത്തു എന്ന് വരാം, എന്തും സംഭവിക്കാം.
ഈ ഒരു ഗതികേടിൽ കൊണ്ടുചെന്ന് നിർത്തിയപ്പോഴാണ് ക്രിസ്ത്യാനികൾ ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത്. ആ സമയത്ത് അവർക്ക് ഒരു ഒരു ആശ്രയം തമ്മിൽ ഭേദം തൊമ്മനാണ്. അതുകൊണ്ട് തൽക്കാലം സംഘപരിവാറിന്റെ കൂട്ടുപിടിക്കാം എന്ന് സംഘപരിവാറിന് 57-ൽ തോന്നിയതുപോലെ 2021-ൽ ക്രിസ്ത്യാനികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ കുറ്റം പറയില്ല. ഇതാണ് സ്ഥിതി.